പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിലെ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങൾ അടിയന്തര അറ്റകുറ്റപ്പണിക്കായി ഡിസംബർ 20 മുതൽ ഒരു മാസത്തേക്ക് അടച്ചിടും. ഈ കാലയളവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കാൻ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തീരുമാനിച്ചു. അറ്റകുറ്റപ്പണിക്കായി പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങൾ ഡിസംബർ 20 മുതൽ ഒരു മാസത്തേക്ക് അടച്ചിടുന്നതോടെ ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകളുടെ സർവീസ് ക്രമീകരിക്കും. സ്വകാര്യ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. എംഎൽഎമാരായ കെ വി സുമേഷ്, എം വിജിൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. മേൽപ്പാലം അറ്റകുറ്റപ്പണി നീട്ടിവെക്കാൻ കഴിയാത്ത വിധം അനിവാര്യമായതിനാൽ അസൗകര്യങ്ങളുമായി പൊതുജനങ്ങളും വാഹന ഉടമകളും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഈ പാലങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് ബലക്ഷയമോ നിർമ്മാണത്തിൽ ഘടനാപരമായ പോരായ്മയോ ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്നും സംഘം നിർദ്ദേശിച്ചു. ഈ പ്രവൃത്തി നേരത്തെ നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും മഴ കാരണം നീണ്ടുപോയതായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഒരു മാസത്തേക്ക് ഗതാഗതം നിരോധിക്കുന്നുവെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും വിധം പരമാവധി വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ എംഎൽഎമാർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും എക്സ്പാൻഷൻ ജോയിന്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇനിയൊരു തരത്തിൽ പരാതി വരാത്ത നിലയിലേക്ക് മാറ്റണം എന്നാണ് തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവൃത്തി, അതോടൊപ്പം തന്നെ പാപ്പിനിശ്ശേരി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഇത്തരം കാര്യങ്ങൾ, അത് രണ്ട് പാലത്തിലും ശാശ്വതമായ പരിഹാരം വേണം. അപ്പോൾ എഞ്ചിനീയർമാരുമായി ചർച്ച ചെയ്തപ്പോൾ ഏകദേശം 3 ആഴ്ചയിലധികം അതിൻ്റെ പ്രവൃത്തിക്ക് ആവശ്യമായി വരും എന്നാണ് നിലവിൽ പറഞ്ഞത്. അപ്പോൾ രണ്ട് പാലങ്ങളും ഒരേ സമയം അടച്ചാലുണ്ടാകുന്ന ഗുണം, അല്ലെങ്കിൽ രണ്ട് പാലവും ഓരോന്നായി തുറന്നു വെച്ചാൽ പല പ്രശ്നങ്ങളും, കാരണം ഒരു മാസം അതും ഒരു മാസം ഇതും തുറന്നു വെക്കാൻ, പൂർണ്ണമായും ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പറ്റില്ല. പക്ഷേ രണ്ടും ആ നിലയിലേക്ക് അടച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം ഒരുക്കിയതായും പരമാവധി വേഗത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്കും തിരിച്ചുമുള്ള എല്ലാ വാഹനങ്ങളും തളിപ്പറമ്പ് വഴി ദേശീയപാതയിലൂടെ മാത്രമേ പോകാവൂ. ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെ ഒരു കാരണവശാലും ഈ റോഡിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഇത് ഉറപ്പാക്കാനായി പോലീസിനെ നിയോഗിക്കും. കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്ക് പോകേണ്ട ചെറിയ സ്വകാര്യ വാഹനങ്ങൾ കുപ്പം വഴി പോകണം. മാട്ടൂൽ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കീച്ചേരി, അഞ്ചാംപീടിക, ഇരിണാവ് വഴിയും പോകേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.